യൂട്യൂബ് ചാനലിന് വേണ്ടി നല്ലൊരു ഇൻട്രോ ചെയ്താലോ? എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, യൂട്യൂബ് ചാനലും അതുപോലെ നല്ല ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷേ നല്ലൊരു ഇൻട്രോ തയ്യാറാക്കാൻ അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ. നിങ്ങൾ കാണുന്ന ഈ ഒരു ഇൻട്രോയൊക്കെ ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ക്യാൻവയെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവ ഡിജിറ്റൽ മാർക്കറ്റിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ്. ക്യാൻവ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രണ്ട് വേർഷനുണ്ട്, അതായത് പെയ്ഡും ഫ്രീയും. ഫ്രീ വേർഷനിൽ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ പെയ്ഡ് വേർഷനാകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വേർഷനിലും എങ്ങനെ നമുക്ക് ഇൻട്രോ തയ്യാറാക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ഫ്രീ വേർഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രീ വേർഷനിൽ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. അതിൽ മെയിലായിട്ടുള്ള സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഇൻട്രോ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബ് ഇൻട്രോ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ധാരാളം യൂട്യൂബ് ഇൻട്രോസിൻ്റെ സാമ്പിളായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ പെയ്ഡ് എന്ന് പറയുന്ന റൈറ്റ് സൈഡ് താഴെയായിട്ട് പല വീഡിയോയുടെ നോക്കിയാൽ കാണാം, പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫ്രീ ആയിട്ടുള്ള വേർഷൻ കുറേ ഉണ്ട്, കുറേ വീഡിയോസ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെടുത്ത് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇത് ക്രിയേറ്റ് ബാങ്കിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു വീഡിയോ, രണ്ടാമത് കിടക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, കാര്യം പെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു വാട്ടർമാർക്ക് അതിലില്ല. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്താണോ നമ്മുടെ ചാനലിൻ്റെ പേര്, ആ ചാനലിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം വെൽക്കം ടു മൈ ചാനൽ എന്നാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ, ഒരു റെക്റ്റാംഗിൾ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് അങ്ങനെ റെക്റ്റാംഗിളായിട്ട് വരുമ്പം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പേര് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിപ്പം ഉദാഹരണത്തിന് അപ് ടു ഡേറ്റ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരെങ്കിൽ അപ് ടു ഡേറ്റ് എന്ന് ജസ്റ്റ് പേര് മാറ്റുകയാണ്. അപ്പം വെൽക്കം ടു അപ് ടു ഡേറ്റ് എന്നായി. താഴെ എന്ന് പറയുന്നത് ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാഗ് ലൈൻ, ചാനലിൻ്റെ ടാഗ് ലൈൻ അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് എന്ന് പറയുന്നത് അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ലൈക്ക് എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അങ്ങനെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി വെറും സിമ്പിളാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രോ തയ്യാറായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇൻട്രോ എങ്ങനെയും നമുക്ക് കാണാൻ പറ്റുമോ. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഇൻട്രോ നമുക്ക് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, മുകളിലായിട്ടുള്ള റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു ആരോ ഉണ്ട്, ആ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പം MP4 ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട, ഡൗൺലോഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇൻട്രോ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ്സിലോ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഫോൾഡർ, ഈ ഒരു ക്യാൻവയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്യുന്ന ഫോൾഡർ എന്ന് വെച്ചാൽ അവിടെ പോയി നമുക്കിത് ജസ്റ്റ് ആക്സസ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഫയലിൽ പോവുക. ഫയൽസ് പോയതിന് ശേഷം എനിക്ക് മൂവി എന്ന് പറയുന്ന ഫോൾഡറിലാണ് ക്യാൻവയുടെ എല്ലാം സേവ് ആവുന്നത്. അപ്പോൾ ഞാൻ അതിൽ പോവുകയാണ്. അതിൽ പോയതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ ഒരു ഇൻട്രോ നമുക്ക് കാണാൻ കഴിഞ്ഞാണ്. ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് പെയ്ഡ് വേർഷനിൽ ഒരു ഇൻട്രോ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസമെന്ന് നോക്കാം ഫ്രീ വേർഷനുമായിട്ട്. ഇതിനെ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് പെയ്ഡ് വേർഷനാണ്. അപ്പോൾ ഈ പെയ്ഡ് വേർഷനിൽ ഞാൻ ഇത് സെയിം തന്നെ യൂട്യൂബ് ഇൻട്രോ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് മുമ്പത്തെ പോലെ തന്നെ ഒരുപാട് ഇൻട്രോ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും പെയ്ഡ് എന്ന് പറയുന്ന ഒരു കാണാൻ കഴിയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെയ്ഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രീ വേർഷനിലാണ് അങ്ങനെ പെയ്ഡ് എന്ന് കാണിക്കുക. അപ്പോൾ ഇത് എനിക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് എടുത്ത് എനിക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പേ എടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. മുമ്പേ എടുത്ത സെയിം തന്നെ ഇൻട്രോ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് അധികം നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതൊരു 1080x720 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പം മൊബൈലിലൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്ത് മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോർട്രേറ്റായിട്ട് നീളത്തിലുള്ള ഒരു ഇൻട്രോ തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു.
മുകളിലായിട്ടൊരു സ്ക്വയർ ഒരു രണ്ട് മൂന്ന് സ്ക്വയർ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരെണ്ണം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പോർട്രേറ്റ്, അതായത് ഫോണിൻ്റെ ഒരു സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ 1920x1080 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കും, സോറി തിരിച്ചാണ്, 1080x1900, കാര്യം വിഡ്ത്താണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ 1080 എന്ന് പറയുന്ന വിഡ്ത്തും ഹൈറ്റ് കൂടുതലാണ്, ഫോണിന് പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലല്ലേ ഹൈറ്റ് വരുന്നത്. അപ്പം 1920 എന്ന് പറയുന്ന രീതിയിലായിട്ട് കോപ്പി എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റീസൈസ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ റീസൈസ് ആക്കാം എന്നൊക്കെയാണ് ഇങ്ങനെ പെയ്ഡ് വേർഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും, അതായത് ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യാം, സിസ്റ്റത്തിലും കമ്പ്യൂട്ടറിലൊക്കെയുള്ള അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഈ ഒരു റീസൈസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് എനിക്ക് മെയിനായിട്ട് നല്ലതായിട്ട് ഈ ഒരു പെയ്ഡ് വേർഷനിൽ തോന്നിയത്. ഇവിടെയും സെയിം തന്നെയാണ്, മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെയാണ് മുമ്പേ നമ്മൾ ഈ പറയുന്ന മുകളിലുള്ള ആരോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് വരും, അങ്ങനെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.